കാട്ടുപാതയുടെ ഓരത്തെ ബസ് സ്റ്റോപ്പിൽ അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഡ്രീം എന്ന പെയിൻറ്റിംഗ് ആദ്യമായി കണ്ട സന്ധ്യ ചുമലിൽ കൈത്തലമർത്തി. കാടിൻ്റെ ആഴത്തിലെവിടെയോ നഷ്ടമായ ചായ പെൻസിലാവും അവളുടെ ചിന്തയിലെന്ന് വെറുതെ ആലോചിച്ചു. ഇത്ര അടുത്തെത്തിയിട്ടും എന്നെ അവൾ കാണാത്തതിൽ അമ്പരന്ന് ഞാൻ ദേഹമാകെ തൊട്ടുനോക്കി. ധൂളീപടലം കണക്കെ ശരീരം മാഞ്ഞുപോയോ എന്ന് ഭയന്നു. അവളുടെ നിശ്ചലതയിൽ ചിറകൊതുക്കിയ പ്രാവിൻ്റെ ഏകാന്തതയുണ്ടായിരുന്നു. അപൂർണമായ ഛായാപടത്തിൻ്റെ അരികിലൂടെ പുലിച്ചിറങ്ങുന്ന നിറക്കൂട്ടുകളുടെ അനിത്യത ഉണ്ടായിരുന്നു. അവൾ കണ്ടുറന്ന് എന്നെ നോക്കിയ നേരം എൻ്റെ പിറകിലെ പ്രദേശമാകെ ക്യാൻവാസായി പരിണമിച്ചു. ഞാൻ പതിയെ പതിയെ നിറങ്ങളായി അലിഞ്ഞു. പിടിച്ചു നിർത്താനാവാത്ത വിധം അവയവങ്ങൾ ഓരോന്നായി ക്യാൻവാസിൽ ലയിച്ചു. അവൾ ഓരോ നിറങ്ങളാൽ പതിയെ പതിയെ ഒരു വനത്തിൻ്റെ താളത്തെ ആ ക്യാൻവാസിൽ ഇട്ടിച്ചു. അവൾക്ക് മാത്രം തൊട്ടലിയിക്കാവുന്ന നിറരാശിയിൽ കാലം പർവ്വതങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന പൂത്ത കാനനമായി.